നമസ്കാരം. സീനിയസ് ലൈവിലേക്ക് സ്വാഗതം. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രൈസ്തവ കൂട്ടക്കുരുതി തുടരുന്നു. ഏപ്രിൽ 11 അർദ്ധരാത്രിയോടെ ഫുലാനി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 14 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ബെന്യു സംസ്ഥാനത്തെ തർക്ക ഗ്രാമത്തിലാണ് സംഭവം. ബെന്യു സംസ്ഥാനത്ത് ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. ഈ മേഖലയിൽ ക്രൈസ്തവർക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ബെന്യു ഗവർണറായ ഡോക്ടർ സാമുവൽ ഓർത്തോം പലതവണ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഫുലാനി തീവ്രവാദികൾ 2021 അദ്ദേഹത്തിനു നേരെ ആക്രമണം നടത്തിയിരുന്നു. ഞങ്ങളുടെ ധീരരായ പോരാളികളാണ് ഈ ആക്രമണം നടത്തിയത്. ഓർത്തോമിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഒരു സന്ദേശം നൽകാനാണിത്. ഫുലാനി താൽപര്യങ്ങൾക്ക് എതിരായിട്ടുള്ളവരെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. ആക്രമണത്തെക്കുറിച്ച് ഫുലാനി തീവ്രവാദികൾ അയച്ച പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ വർഷം പുറത്തുവന്ന ICC കണക്കനുസരിച്ച് 2021 നൈജീരിയയിലാണ് ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 10,000 ക്രൈസ്തവരെയാണ് തീവ്രവാദികൾ നൈജീരിയയിൽ മാത്രം കൊലപ്പെടുത്തിയത്. സീനിയസ് ലൈവിന് വേണ്ടി ഞാൻ ജോഷ്ന ജോസഫ് സൈനിങ് ഓഫ്.